തിരുവനന്തപുരത്ത് പോലീസ് പിടിയിലാകും മുൻപ് തന്നെ തൊലി ഉരിഞ്ഞുപോയൊരു കള്ളന്റെ കഥയാണ് ഇനിയുള്ളത്. കവടിയാർ പണ്ടിറ്റ് കോളനിയിലെ കൾച്ചറൽ ഷോപ്പ് എന്ന കരകൗശല കടയിൽ കയറി കള്ളനാണ് കടയ്ക്ക് മുമ്പിൽ ഫ്ലക്സ് ബോർഡിൽ ഇടം പിടിച്ചത്. ക്യാമറയിൽ പതിഞ്ഞ കള്ളന്റെ ഉടുതുണിയില്ലാത്ത ചിത്രങ്ങൾ കടയുടമകൾ തന്നെയാണ് പരസ്യപ്പെടുത്തിയത്. കാലം മാറി, കള്ളന്മാർ ജാഗ്രത. ഉടുതുണിയില്ലാതെ മോഷണത്തിനിറങ്ങിയാൽ മാനം കപ്പല് കയറും. കവടിയാറിൽ കൾച്ചറൽ ഷോപ്പ് എന്ന കടയിൽ കയറി കള്ളനാണ് നിലവിൽ മാനം പോയത്. ക്യാമറയിൽ പതിഞ്ഞ ഉടുതുണിയില്ലാത്ത കള്ളന്റെ വിവിധ പോസ്റ്റിലുള്ള ഫോട്ടോകൾ കടയ്ക്ക് മുമ്പിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതും വലിയ ഫ്ലെക്സ് ബോർഡിൽ. പോരാത്തതിന് QR കോഡ് സ്കാൻ ചെയ്താൽ വീഡിയോയും കാണാം. വരുന്നവരും പോകുന്നവരും വീഡിയോ കാണുന്നുമുണ്ട്. കഴിഞ്ഞ മാസം 21, 24, 26 തീയതികളിലാണ് കടയിൽ കള്ളൻ കയറിയത്. ആദ്യ ദിവസങ്ങളിൽ പൂർണ്ണ നഗ്നനായെത്തി പരിസര നിരീക്ഷണം, പിന്നെ അടിവസ്ത്രം മാത്രം ധരിച്ചെത്തി മോഷണം. വിലപിടിപ്പുള്ള ആറന്മുള കണ്ണാടികളിലും നെട്ടൂർപ്പെട്ടിയിലുമൊന്നും കള്ളന് താല്പര്യം തോന്നിയില്ല. എല്ലാ മുറികളും പരിശോധിക്കുന്നതിനിടയിലാണ് കള്ളന് തുമ്മൽ വന്നത്. തല മറച്ച് തുണി മാറ്റിയതോടെ മുഖം കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞു. അറിയിക്കാനുള്ള ഒരു ഫ്ലെക്സും വെച്ചു. അപ്പൊ ഇതുവഴി പോകുന്ന ആളുകളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ എന്തായാലും ഇത്രയും ചെറിയൊരു സംഗതിക്കായിട്ട് ഇപ്പൊ കാസർഗോഡ് നിന്ന് ഒരാൾ വരില്ല. ഇവിടെ എവിടെയെങ്കിലും ഉള്ളൊരു മോഷ്ടാവ് തന്നെയായിരിക്കും. അപ്പൊ അയാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു ആവശ്യമാണ്. ഒടുവിൽ ഇൻവെർട്ടറും UPS എടുത്താണ് കള്ളൻ കടന്നത്. മ്യൂസിയം പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം മുറ പോലെ. ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളുടെ സാധ്യത പരീക്ഷിക്കാൻ ഉടമകൾ തീരുമാനിച്ചത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.